ചന്ദ്രനാണെങ്കിൽ മോഹനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും അറിയിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് പപ്പിയെ സ്തുതിച്ച് പുകഴ്ത്തി മോഹന്റെ മുമ്പില് ഐഡിയൽ വൈഫാക്കി വെച്ചിരിക്കയല്ലേ. ഭർത്താവിന് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന മാതൃകാ ഭാര്യാരത്നം. ഇനിയിപ്പൊ അത് മാറ്റി പറഞ്ഞ ഏട്ടനോടുള്ള അനിയന്റെ സകല വിശ്വാസവും പോവില്ലേ? പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, മോഹൻ ഇനി തിരിച്ചു വന്നാൽ ഉള്ള സത്യം മുഴുവൻ തുറന്നു പറയാനാണ് മനസ്സിൽ കരുതിയേക്കുന്നതെങ്കിൽ നാലുപേരും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. നാലുപേരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് മോഹനെയും കൂടി ചേർത്താണ്. പ്രശസ്ത ഗായകൻ മോഹൻകുമാറിനെ ചതിച്ച് ഭാര്യ സ്വത്തും പണവും തട്ടിയെടുത്തു. ഗായകനും കുടുംബവും തെരുവിൽ ഗാനമേളം നടത്തുന്നു എന്ന് പത്രത്തിലും ചാനലിലും വാർത്ത വന്നാലും ഐ ഡോണ്ട് കെയർ. പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്നല്ലേ പഴമൊഴി. അതുകൊണ്ട് മര്യാദയ്ക്ക് എന്നെ അനുസരിച്ച് ഞാൻ പറയുന്നതൊക്കെ കേട്ട് ഞങ്ങൾക്ക് വെച്ചു വിളമ്പി നിന്ന അമ്മയ്ക്കും ഏട്ടത്തി അമ്മയ്ക്കും ആയുഷ്കാലം ഇവിടെ വേലക്കാരായി നിൽക്കാം. ചന്ദ്രേട്ടൻ ഇപ്പോഴത്തെ പോലെ തന്നെ കണക്ക് പിള്ളയായിട്ട് തുടരാം. പിന്നെ ആ തെണ്ടിച്ചെക്കനെ കണ്ടുപിടിച്ചിട്ടേ ഇങ്ങോട്ട് തിരിച്ചു വരൂ എന്നാണെങ്കിൽ ഈ ജീവിതത്തിൽ ഇനി അനുമോനൊരു തിരിച്ചുവരവുണ്ടാവില്ല. ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് അവനെ കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടാ 500,000 രൂപ ഹോസ്പിറ്റലിൽ അവനെ കൊണ്ട് തന്നെ ഞാൻ കെട്ടിവെപ്പിച്ചത്. നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട അനുമോനിപ്പോ എവിടെയാണെന്ന് അവന് പോലും അറിയാൻ പറ്റുമെന്ന് സംശയം. അതെന്താ പത്മിനി നീ പറഞ്ഞതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം കണ്ടെത്താവുന്ന ദൂരത്തൊന്നും അവൻ ഇല്ലാന്ന്. പത്മിനി, മോഹൻ എല്ലാം അറിയുന്ന ഒരു ദിവസം വരും. അന്ന് തത്ത പറയും പോലെ നീ പറയും അനുമോൻ എവിടാന്ന്. ചന്ദ്ര, മോഹൻ ഇനി അനുമോന്റെ മുറി കാണോ? ഞാനൊന്ന് നോക്കട്ടെ അമ്മേ. അല്ല പപ്പി, നീ ആ മുറി നോക്കിയോ? ഇല്ല, ആ മുറിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അത്രയും വിളിക്കുമ്പോഴെങ്കിലും കേൾക്കണ്ടേ? അല്ലെങ്കിൽ തന്നെ ആ മുറിയിൽ എന്തിനാ മോഹൻ പോയി കിടക്കുന്നത്? എന്താ ചന്ദ്ര? മോനതേ അനുമോന്റെ മുറി കിടന്ന് ഉറങ്ങുന്നുണ്ട്. എന്റെ മംഗലത്ത് കാവിലമ്മ നീ കാത്തു. മൈ ഗോഡ്, അനുമോന്റെ മുറിയിലോ? ചെന്ന് കിടന്ന് ഉറങ്ങാൻ കണ്ടൊരു സ്ഥലം. കിടന്നോട്ടെ ചന്ദ്രേട്ടാ, രാത്രി കഴിച്ച ഗുളികയുടെ തളർച്ച കൊണ്ടാവും, വിളിക്കണ്ട. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഒന്നും മോഹൻ അറിയരുത്. അതെ, മോഹനെ എന്റെ സാരത്തുമ്പിൽ കെട്ടിയിടാൻ വേണ്ടി തന്നെയാ ഞാൻ ഈ കളികളെല്ലാം കളിച്ചത്. കരുതി കുട്ടി പ്ലാൻ ചെയ്ത് തന്നെയാ കളിച്ചത്. അതിൽ ചന്ദ്രൻ എന്താ ഇത്ര കണ്ണുകടി?
അതെ, ഞാൻ അടപ്പിച്ചു, എല്ലാ വഴികളും അടപ്പിച്ചു. എന്തിനാണെന്നറിയോ? ഓപ്പറേഷൻ തിയേറ്ററിൽ മരണം കാത്തുകിടന്ന മോഹനെ രക്ഷിക്കാൻ നിങ്ങളെ ഓരോരുത്തരെയും എന്റെ കാല് പിടിപ്പിക്കാൻ വേണ്ടിയാ. അതിനു വേണ്ടി തന്നെയാ. അതിന്റെ അർത്ഥം കണ്ടെത്താവുന്ന ദൂരത്തൊന്നും അവനില്ലാന്ന്. ഈ ജീവിതത്തിൽ ഇനി അനുമോനൊരു തിരിച്ചു വരവുണ്ടാവില്ല. ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് അവനെ കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടാ 500,000 രൂപ ഹോസ്പിറ്റലിൽ അവനെ കൊണ്ട് തന്നെ ഞാൻ കെട്ടിവെപ്പിച്ചത്. നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട അനുമോൻ ഇപ്പോ എവിടെയാണെന്ന് അവന് പോലും അറിയാൻ പറ്റുമെന്ന് സംശയ. എന്താ മോഹൻ, നീ വല്ലാതിരിക്കുന്നേ? എന്താ പറ്റിയേ? നിന്നെ കണ്ടിട്ട് ആരോ കുത്തിക്കൊല്ലാൻ നിൽക്കുന്ന പോലെ. അതെ, കൊല്ലണമെന്ന് ഉറപ്പിച്ചു തന്നെയാ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയത്. ആ കണ്ടോ, ഇത് തന്നെയാ നിന്നെ ഇങ്ങോട്ട് വിടാതെ ഞാൻ അവിടെ തന്നെ തടഞ്ഞു വെച്ചത്. പക്ഷേ ഞാനിവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഇവിടെ നടന്നൊന്നും ഞാൻ അറിയാതെ പോയേനെ. നിനക്കറിയോ പത്മിനി അവളുടെ തള്ളയും കൂടി എന്തൊക്കെ ചതിയായി എന്നോടും എന്റെ കുടുംബത്തോടും ചെയ്തു വെച്ചിരിക്കുന്നെന്ന്? ചന്ദ്രേട്ടനെ ഞാൻ ഏൽപ്പിച്ചിരുന്ന ബ്ലാങ്ക് ചെക്ക് വരെ തട്ടിയെടുത്ത് എല്ലാം ചന്ദ്രേട്ടൻ എന്നോട് പറഞ്ഞു. ഒന്നും നിന്നെ അറിയിക്കരുതെന്നും പത്മിനിയെ എതിർക്കാനോ അവളെ ദേഷ്യം പിടിപ്പിച്ച് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാതിരിക്കാനും ഞാനാ ചന്ദ്രേട്ടനോട് പറഞ്ഞത്. പണം മുഴുവൻ ചീറ്റ് ചെയ്ത് കൈക്കലാക്കിയതോ അവളുടെ ഏതോ ആളുകളെ കൊണ്ട് അമ്മയും ചന്ദ്രേട്ടനെയും പറഞ്ഞു പറ്റിച്ച് സ്ഥലത്തിന്റെ ആധാരം തട്ടിയെടുത്തതോ പോലും സഹിച്ചേനെ ഞാൻ. പക്ഷേ ഓപ്പറേഷൻ തിയേറ്ററിൽ ജീവിക്കുവോ മരിക്കുവോ എന്നറിയാതെ കിടന്ന് എന്നെ കരുവാക്കി അനുമോൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് സത്യം ചെയ്യിച്ച് നാട് കടത്തിയില്ലേ? അത് ഞാൻ സഹിക്കില്ല. അതിലും ഭേദം എന്നെ അവൾക്ക് കൊല്ലാമായിരുന്നു. പക്ഷേ ഇനി അവൾക്ക് ഞാൻ മാപ്പ് കൊടുക്കില്ല. ഓരോന്നിനും എണ്ണി എണ്ണി ഞാൻ കണക്ക് പറയിപ്പിക്കും. ആദ്യം അനുമോനെ എവിടെയാ അവൾ പറഞ്ഞു വിട്ടതെന്ന് അവളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. പറഞ്ഞില്ലെങ്കിലോ? പറഞ്ഞില്ലെങ്കിൽ അവളെ കൊണ്ട് അഴിയെണ്ണിക്ക് ഞാൻ. ഇപ്പോഴിങ്ങനെ വെട്ടെന്നും ഉരുകണ്ടെന്നും പറഞ്ഞ് എടുത്തിയാട് അല്ല വേണ്ടത്. നിന്റെ ബാങ്ക് അക്കൗണ്ടിലെ പണവും ഈ വീടും പുരയുടെയൊക്കെ അവളുടെ പേരില. പുറത്തേക്കൊന്നും ഇറങ്ങണമെങ്കിൽ കാറിന് ഡീസൽ അടിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാ നീ ഇപ്പോ. അത് മറക്കണ്ട. അതുകൊണ്ട് ഞാൻ വായും കയ്യും പൊത്തി അവളുടെ ദയാദാശനത്തിനായി കാത്തിരിക്കണമെന്നാണോ നീ പറയുന്നത്? എന്നല്ല, ആദ്യം അവളുടെ കയ്യിൽ അകപ്പെട്ടുപോയ നിന്റെ സമ്പാദ്യവും ഈ വീടും പുരയിടമൊക്കെ നിന്റെ കയ്യിലേക്ക് തിരിച്ചു വരുത്തണം. അനുമോനെ അവളെ കൊണ്ട് തന്നെ തിരിച്ചു വരുത്തിക്കണം. അല്ലാതെ എടുത്തിയാടിയാൽ ചിലപ്പോ അനുമോനെ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത അവസ്ഥയുണ്ടാവും. വാശി പിടിപ്പിച്ചാൽ പകയോടെ തിരിച്ചു കൊത്തുന്ന ജാതിയാണ് അവളെന്നറിയാലോ. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. അവള് നിന്നോടും നിന്റെ ഫാമിലിയോടും കളിച്ച കളി നീ തിരിച്ചു കളിക്കണം. അതും പത്മിനിക്കോ അവളുടെ മമ്മിക്കോ ഒരു സംശയവും തോന്നിപ്പിക്കാതെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടായിരിക്കണം മൂവ് ചെയ്യേണ്ടത്. അതെങ്ങനെ വേണമെന്ന് തീരുമാനിക്കേണ്ട നീയ. അതിനാദ്യം ചെയ്യേണ്ടത് മനസ്സിനോട് ശാന്തമാവാൻ പറയുക. അസ്വസ്ഥമായ മനസ്സോടെ എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോ
കൂടുതൽ കുഴപ്പത്തിലേക്ക് ചെന്ന് ചാടിക്കും. നൗ യു കൂൾ ഡൗൺ ആൻഡ് നോർമലൈസ് യുവർ ബി പി. ഞാൻ ഇടയ്ക്ക് വരാം. ഹോസ്പിറ്റലിൽ പോകുന്ന വഴി ജസ്റ്റ് നിന്നെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ച് കയറിയതാ. നീ ഇപ്പൊ വന്നത് നന്നായി, ഇല്ലെങ്കിൽ ചിലപ്പോ ഞാനെന്തെങ്കിലും കടുങ്കൈ ചെയ്തു പോയനെ. അതുകൊണ്ട് അനുമനെ തിരിച്ചു കിട്ടില്ലല്ലോ. ദേ ഞാൻ പറഞ്ഞ മറക്കണ്ട, ഒരു ഡൗട്ടും ആർക്കും തോന്നാത്ത വിധത്തിലാവണം പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. അനുമനെ കുറിച്ച് പത്മിനിയോട് ഇപ്പൊ ഒന്നും ചോദിക്കുകയും വേണ്ട, മനസ്സിലായോ? ദെൻ തിങ്ക് ആൻഡ് സ്റ്റാർട്ട് യുവർ ഗെയിം. ഓൾ ദി ബെസ്റ്റ്. അമ്മയുടെ കൈ കൊണ്ടിട്ട് ഒരു ചായ ഇപ്പൊ തരാം, നീ ഇരിക്കേ. കടുപ്പ് ഇത്തിരി കൂടുതലായിക്കോട്ടെ അമ്മേ. അതിന് നിനക്കധികം കടുപ്പം ഇഷ്ടമല്ലല്ലോ. ഇന്നു മുതല് ഇത്തിരി കടുപ്പം കൂടുതലാവാൻ തോന്നി. നിന്റെ ഓരോ പുതിയ ശീലങ്ങള്. തമ്പുരു, തമ്പുരു മോളെ, പത്മിനി, പപ്പി, പപ്പി. ഡാഡി, ഡാഡി ഏത് പാട്ടാ കേട്ടുകൊണ്ടിരിക്കുന്നേ? സൂപ്പർടാ, സൂപ്പർ. ഇരിക്ക്, മോള് അസലായിട്ട് പാടി. വെരി ഗുഡ്. മോഹൻ എന്താ വിളിച്ചേ? വാട്സാപ്പിൽ നീ എനിക്ക് അയച്ചത് നമ്മുടെ മോള് പാടിയ പാട്ട് തന്നെയല്ലേ? ഈശ്വര, അത് കേട്ടോ? മോഹൻ നമ്മുടെ മോള് പാടിയ പാട്ടൊന്ന് കേൾക്കണേന്ന് പ്രാർത്ഥിച്ച ഞാനത് വാട്സാപ്പിൽ അയച്ചത്. എന്തായാലും നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ശ്രുതി താള ബോധമൊന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞ നമ്മുടെ മോളെ നീ അസലായിട്ട് പാടിപ്പിച്ച് വിൻ ചെയ്യിപ്പിച്ചില്ലേ? കൺഗ്രാറ്റ്സ്. അല്ല, ഞാൻ പാടി ജയിച്ചതിന് മമ്മിക്കാണോ കൺഗ്രാറ്റ്സ്? അതെ, ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് ശരിക്കും നിന്റെ മമ്മിക്കുള്ളത് തന്നെയാ. അമ്മേ, അമ്മ തമ്പുരുമോളുടെ പാട്ട് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. സൂപ്പർ ആയിട്ടുണ്ടമ്മേ. ഞാൻ വിചാരിച്ചത് എന്റെ പാട്ടവകാശിയായ ശിഷ്യനായി പേരെടുക്കാൻ പോകുന്നത് അനുമോനായിരിക്കുമെന്നാ. പക്ഷേ എന്റെ അനന്തരാവകാശിയാകാൻ പോകുന്ന ആരാണെന്ന് ഇപ്പൊ എനിക്ക് ഉറപ്പായി. എനിക്ക് ശേഷം എന്റെ ഈ മോള് തന്നെയാ. ഞാൻ വിചാരിച്ചത് എന്റെ പാട്ടവകാശിയായ ശിഷ്യനായി പേരെടുക്കാൻ പോകുന്നത് അനുമോനായിരിക്കുമെന്നാ. പക്ഷേ എന്റെ അനന്തരാവകാശിയാകാൻ പോകുന്ന ആരാണെന്ന് ഇപ്പൊ എനിക്ക് ഉറപ്പായി. എനിക്ക് ശേഷം എന്റെ ഈ മോള് തന്നെയാ. വല്യച്ച, കേട്ടോ ഡാഡി പറഞ്ഞത്? വല്യമ്മേ എന്റെ പാട്ട് സൂപ്പർ ആയിട്ടുണ്ടത് പറഞ്ഞത്. അതേട്ട, തമ്പുരിപ്പോ അസലായിട്ട് പാടുന്നുണ്ട്. അന്നാ മത്സരത്തില് അനുമോന് മത്സരിക്കാൻ ചാൻസ് കൊടുത്തിരുന്നെങ്കിലും എന്റെ തമ്പുരുമോളെ ജയിക്കുകയുള്ളായിരുന്നു, അതിപ്പോ എനിക്ക് ഉറപ്പായി. പിന്നെ ചന്ദ്രേട്ടൻ പറഞ്ഞില്ലേ 10 or 15 ദിവസം കഴിഞ്ഞ അനുമോനെ കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ നിർത്തുമെന്ന്? വേണ്ട, ഇനി അവനെ കൊണ്ടുവരണമെന്നില്ല. സത്യത്തിൽ ഇന്നലെ ചന്ദ്രേട്ടൻ പത്മിനിയെ കുറിച്ച് എന്നോട് പറഞ്ഞില്ലേ?
എനിക്ക് വേണ്ടി ഇവള് കണ്ണീരും പ്രാർത്ഥനയൊക്കെയായി ഹോസ്പിറ്റലിൽ ഉറക്കമൊളിച്ചിരുന്നതും ഞാൻ തന്ന ബ്ലാങ്ക് ചെക്കിൽ നിന്ന് ഒരു ചില്ലി കാശ് പോലും ചെലവാക്കാൻ ഏട്ടനെ അനുവദിക്കാതെ കയ്യിലുണ്ടായിരുന്നതും ഡാഡിയോട് വാങ്ങിച്ചതും ഒക്കെയായിട്ട് അഡ്വാൻസ് കെട്ടിയ 500,000 രൂപ ഉൾപ്പെടെ എല്ലാ ചെലവുകളും നടത്തിയതുമൊക്കെ അതെല്ലാം കേട്ട് രാത്രി മുഴുവൻ ഞാൻ എന്നോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് പത്മിനി എന്റെ ശത്രുവായത്, എന്റെ തമ്പുരുമോള് ഡാഡി ചീത്തയാണെന്ന് പറഞ്ഞത് എന്നൊക്കെ ഒക്കെ സംഭവിച്ചത് അനുമോൻ എന്ന് പറയുന്ന ആ ചെക്കനോട് എനിക്ക് തോന്നിയ എന്തോ ഒരു ഇഷ്ടം കൊണ്ടാണ്. അങ്ങനൊരു ഇഷ്ടം അവനോട് തോന്നാൻ എന്താ കാരണമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അത്രയ്ക്ക് അവനെ സ്നേഹിച്ചിട്ട് വെറും 300,000 രൂപയ്ക്ക് വേണ്ടി ആൾമാറാട്ടം നടത്തി നാണം കെടേണ്ട കാര്യം എന്തായിരുന്നു? സത്യത്തിൽ അവനെ കാണാൻ വേണ്ടിയായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഓടി വന്നത്. പക്ഷേ എന്നെ വന്നൊന്ന് കാണാൻ പോലും നിൽക്കാതെ സുഖവാസത്തിന് ഓടിക്കളഞ്ഞില്ലേ? ₹300,000 എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ കൊടുത്തേനല്ലോ. എന്റെ ബാങ്ക് അക്കൗണ്ടിൽ 200,000 രൂപ കിടക്കുന്നില്ലെന്ന് 300,000 രൂപ ഒരു ഡൊണേഷൻ കൊടുത്തായിട്ട് കണക്കാക്കിയനല്ലോ ഞാൻ. എത്രയോ പാവങ്ങൾക്ക് പുര കെട്ടി മേയാനും ക്ഷേത്രങ്ങൾക്ക് അന്നദാനം നടത്താനും അനാഥാലയത്തിലെ കുട്ടികൾക്ക് യൂണിഫോം കൊടുക്കാനും ഒക്കെ ആയിട്ട് 200,000 ചെലവിടുന്ന ആളല്ലേ ഞാൻ. ഇല്ലെങ്കിൽ പത്മിനോട് ചോദിക്കായിരുന്നല്ലോ. എന്റെ ഓപ്പറേഷന് ശേഷം മനസ്സ് മാറിയതുകൊണ്ട് അവനോടുള്ള ദേഷ്യമൊന്നും മനസ്സിൽ വെക്കാതെ ഇവള് കൊടുക്കുമായിരുന്നല്ലോ. തെറ്റായിപ്പോയി. എന്റെ ഭാര്യയെക്കാളും തമ്പുരുമോളെക്കാളും ഞാൻ അവനെ സ്നേഹിച്ചത് തെറ്റായിപ്പോയി. അതുകൊണ്ട് ഇനി അവൻ ഈ വീട്ടിൽ വേണ്ട. അവൻ അനാഥനായിരിക്കാനായിരിക്കും വിധി. പക്ഷെ മോഹൻ അനുമോൻ അനാഥനല്ല. മോഹൻ പറഞ്ഞ ശരിയാ, ഇനി അവനു വേണ്ടി വാദിക്കണ്ട. പക്ഷേ ചങ്ങേട്ടാ, എടുത്തി വേണ്ട, എടുത്തി. ഇനി അവന്റെ പേര് ആരും ഇവിടെ പറയണ്ട, ഞാനും പറയില്ല, എനിക്ക് കേൾക്കുകയും വേണ്ട. സാരമില്ല മോളെ, അവൻ എവിടുന്നോ വന്നു, വന്നതുപോലെ തന്നെ എങ്ങോട്ടോ പോയിന്ന് ആശ്വസിക്കുക. അവനില്ലാതായ പത്മിനിയോടും തമ്പുരുമോളോടും മോഹനുള്ള ദേഷ്യവും ശത്രുതയൊക്കെ മാറുമെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? അനുമോനെ കുറിച്ച് ഓർക്കുമ്പോ വിഷമമുണ്ടെങ്കിലും ഈ കുടുംബത്തിന് സമാധാനം ഉണ്ടാവാൻ അവൻ തിരിച്ചു വരാതിരിക്കുന്നതാണ് നല്ലതെങ്കിൽ അത് നല്ലതെന്ന് വിചാരിക്കും. നിർമ്മലയിടത്തേക്ക് ആ ചെക്കൻ പോയതിൽ വിഷമം ഉണ്ടാവും, ചന്ദ്രേട്ടനും കാണും. സ്വന്തം മോനായിട്ട് ദത്തെടുക്കാൻ തീരുമാനിച്ചതായിരുന്നില്ലേ? ഏതായാലും മോഹൻ പറഞ്ഞതാണ് കാര്യമെന്ന് അമ്മയ്ക്കെങ്കിലും തോന്നിയില്ലേ? അതേതായാലും നന്നായി. വാ മോളെ. ആ ചെക്കന് വേണ്ടി ഇനിയും വക്കാലത്ത് പറഞ്ഞ് ഒള്ള കഞ്ഞില് മണ്ണുവാരി ഇടാതിരിക്കുന്നതാ നിർമ്മലയ്ക്കും ചന്ദ്രനും നല്ലത്.
നിമ്മി. ചന്ദ്രേട്ട എന്തിനാ എന്നെ തടഞ്ഞത്? ഇനിയെങ്കിലും മോഹനോടുള്ള സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ എന്നേക്കുമായി മോഹന്റെ മനസ്സിൽ നിന്ന് അനുവ മാഞ്ഞു പോവില്ലേ? ഇല്ല, മോനുവിന്റെ മനസ്സിൽ നിന്ന് ആരൊക്കെ വിചാരിച്ചാലും അനുമോനെ പുറത്താക്കാൻ പറ്റില്ല. തൽക്കാലത്തെ ഒരു ദേഷ്യത്തിനാ ഇനി അവനെ കാണണ്ടെന്നും അന്വേഷിക്കണ്ടെന്നൊക്കെ അവൻ പറഞ്ഞത്. അപ്പോ ഇനി അനുമോനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണ്ടെന്നാണോ ചന്ദ്രേട്ടൻ പറയണേ? മോഹൻ പൂർണ്ണമായും മറന്നു എന്ന് കണ്ട ദൂരെ എവിടെയെങ്കിലും കൊണ്ടാക്കാൻ ഏർപ്പാടാക്കാം. കൊറേ നാള് കാണാതിരിക്കുമ്പോ അവനെ മോഹൻ താനെ മറന്നോളും. മോഹൻകുമാറിന്റെ സ്വന്തം ചോരെ പിറന്ന മോളാണ് താനെന്നും എല്ലാവരുടെയും മുമ്പില് ഉറക്കെ വിളിച്ചു പറയാൻ ഒരു ദിവസം ഈശ്വരൻ അവൾക്ക് കൊടുക്കാതിരിക്കില്ല.